ചരിത്രമെഴുതിയുമ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ചരിത്ര വിജയം. മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷവും ഏറ്റവും കൂടുതൽ വോട്ടും നേടിയാണ് ഉമാ തോമസ് പി ടി യുടെ പിൻഗാമിയായത്. 25,016 വോട്ടാണ് ഭൂരിപക്ഷം. കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ വോട്ട് എൽ ഡി എഫിന് വർദ്ധിച്ചപ്പോൾ തുടർച്ചയായ രണ്ടാം തവണയും ബി ജെ പി വോട്ട് കുറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും കനത്ത തിരിച്ചടിക്ക് ശേഷം യു ഡി എഫിന് ആശ്വാസം. തൃക്കാക്കര എന്ന പൊന്നാപുരം കോട്ടയ്ക്ക് ലവലേശം ഇളക്കമില്ല. യു ഡി എഫിനായി അംഗത്തിനിറങ്ങിയ ഉമാ തോമസ് മണ്ഡലം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയകിരീടം ചൂടിയത്. എനിക്ക് ഏറ്റവും അധികം പറയാനുള്ളത് എൻ്റെ പി ടിക്കായി ഞാൻ ഈ വിജയത്തിന് സമ്മാനിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. ഇതിനെനിക്ക് ഇത്ര ഉജ്ജ്വല വിജയം നേടിത്തന്നത് 6 വർഷക്കാലത്തെ എൻ്റെ പി ടിയുടെ ഇവിടുത്തെ ജനങ്ങളോടുള്ള പെരുമാറ്റവും അദ്ദേഹം സ്നേഹിച്ച ജനങ്ങളും അദ്ദേഹത്തെ സ്നേഹിച്ച ജനങ്ങളും നൽകിയ ഒരു വലിയ സമ്മാനമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വോട്ടെണ്ണലിന്റെ ആദ്യാവസാനം വ്യക്തമായ ലീഡ് നിലനിർത്തിയാണ് ഉമാ തോമസ് 15-ാം കേരള നിയമസഭയിലെ കോൺഗ്രസിന്റെ ഏക വനിതാ പ്രതിനിധിയായത്. കൊച്ചി കോർപ്പറേഷൻ പരിധിയിലും തൃക്കാക്കര നഗരസഭാ പരിധിയിലും യു ഡി എഫിനായിരുന്നു ആധിപത്യം. ആകെയുള്ള 239 ബൂത്തുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫിന് മുന്നിലെത്താനായത് 21 ബൂത്തുകളിൽ മാത്രം. എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു, ആ ജോലി ഭംഗിയായിട്ട് ചെയ്തു എന്ന് 100% വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ കൂടെ നിന്ന് എല്ലാവർക്കും, രാഷ്ട്രീയത്തിന് അതീതമായി കൂടെ നിന്ന് എല്ലാവർക്കും, സഖാക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഞാൻ ഇവിടെയും ഉണ്ടാവും, നിങ്ങൾ ഓരോരുത്തരും എന്റെ നെഞ്ചോടുകൂടി ഉണ്ടാവും. ഉമയുടെ തേരോട്ടത്തിൽ മണ്ഡലത്തിലെ റെക്കോർഡുകൾ പലതും പഴങ്കഥയായി. 2011 ബെന്നി ബഹനാൻ നേടിയ 22,406 വോട്ടിന്റെ ഭൂരിപക്ഷം ഉമ മറികടന്നു. അന്ന് 65,854 വോട്ടാണ് ബെന്നി നേടിയതെങ്കിൽ ഉമാ തോമസിന് ലഭിച്ചത് 72,770 വോട്ടുകൾ. ബി ജെ പിക്കും തെരഞ്ഞെടുപ്പ് ഫലം കനത്ത തിരിച്ചടിയാണ്. ഉമയുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ 2020 നിലപാടും നിർണായകമായി. എൽ ഡി എഫിന് വേണ്ടി പ്രചരണത്തിനിറങ്ങിയ കെ വി തോമസിന് ഒരു ചലനവും ഉണ്ടാക്കാനായില്ല. കൊച്ചി. തൃക്കാക്കരയിലെ മിന്നുന്ന വിജയത്തിൽ ആഹ്ലാദ മലയടിച്ച് എറണാകുളം ഡി സി സി ആസ്ഥാനം. ആദ്യ റൌണ്ട് വോട്ടെടുപ്പിൽ ലീഡ് നില ഉയർന്നതോടെ തന്നെ പ്രവർത്തകർ ജില്ലാ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് ഒഴുകി. ഇതിനിടയിൽ തിരുതമീനുമായി കെ വി തോമസിന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ഉമാ തോമസിന്റെ വിജയം ഉറപ്പിച്ച പ്രവർത്തകർ നേരത്തെ തന്നെ വിജയഗാനം പുറത്തിറക്കിയിരുന്നു. വോട്ടെടുപ്പ് ആരംഭിച്ച ആദ്യ റൗണ്ടിൽ ലീഡ് നില ഉയർന്നതോടെ ചെറുസംഘങ്ങളായി പ്രവർത്തകർ ഡി സി സി ആസ്ഥാനത്തേക്ക്. കൂടുതൽ പേർ പ്രകടനവുമായി എത്തിയതോടെ ആഘോഷത്തിറപ്പിലായി ഡി സി സി ആസ്ഥാനം. ഇതിനിടയിൽ 10 മണിയോടെ പാർട്ടി ഓഫീസിലെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ
പാർട്ടി പ്രവർത്തകരുമായി സന്തോഷം പങ്കുവച്ചു. പിന്നീട് അന്തിമ ഫലം വരും വരെ ടി വിക്ക് മുമ്പിൽ ഓരോ റൗണ്ടും പിന്നിടുമ്പോഴും ബൂത്ത് തിരിച്ചുള്ള കണക്കുകൾ സതീശനും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും പരിശോധിച്ചുകൊണ്ടിരുന്നു. അന്തിമഫലം വന്ന ശേഷം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക്, UDFന്റെ എല്ലാ ഘടകകക്ഷികളും വലിപ്പ ചെറുപ്പമില്ലാതെ മുഴുവൻ നേതാക്കന്മാരും കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകരും ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടവും നമ്മുടെ സ്ഥാനാർത്ഥി ഉമാ തോമസിന് ജനങ്ങളുടെ ഇടയിലുണ്ടായ സ്വീകാര്യതയും PT തോമസിന്റെ ഊഷ്മളമായ ഓർമ്മകളുമാണ് ഇത്രയും വലിയ ചരിത്ര വിജയത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചത് എന്ന് ഞാൻ കരുതുന്നു. വിജയത്തിൽ ഒരു കാരണവശാലും മതിമറന്ന് ആഹ്ലാദിക്കുന്നില്ല. വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കാതെ ഇത് തുടക്കം മാത്രമാണ്. ഇനി ഒരുപാട് വിശ്രമമില്ലാതെ ഒരുപാട് ജോലി ചെയ്യാനുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത്. മഹാരാജാസ് കോളേജിൽ നിന്നും പ്രവർത്തകരുടെ അകമ്പടിയോടെ എത്തിയ ഉമാ തോമസിന് ജില്ലാ ആസ്ഥാനത്ത് ഉജ്ജ്വല സ്വീകരണം. നിർണായക ഘട്ടത്തിൽ മറുകണ്ഠം ചാടിയ KV തോമസിന്റെ വീടിന് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. തിരുതമീനുമായി തോമസ് മാഷെ പരിഹസിച്ചും പ്രവർത്തകർ. പ്രതിഷേധം UDF ജയ് വിളിച്ചും പടക്കം പൊട്ടിച്ചും ഇടയ്ക്കിടയ്ക്ക് ആഹ്ലാദത്തിന് വഴിമാറി. ആദായവില എന്ന് ആർത്തു വിളിച്ച് മുദ്രാവാക്യം വിളിച്ചും പ്രവർത്തകർ KV തോമസിനെ വീണ്ടും വീണ്ടും പരിഹസിച്ചു. സനൗ സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. തൃക്കാക്കരയിലെ ജയം സഹതാപതരംഗമല്ലെന്ന് ഉമാ തോമസ്. രാഷ്ട്രീയ പോരാട്ടമാണ് നടന്നത്. ഭൂരിപക്ഷം കുറയ്ക്കാൻ ഇടതുപക്ഷം നടത്തിയ ശ്രമം പരാജയപ്പെട്ടു. പിണറായി മന്ത്രിമാരും ബൂത്തുകളിൽ കയറി നടത്തിയ പ്രചാരണം തൃക്കാക്കരയിലെ ജനം തള്ളിയെന്നും നിലവിലെ നയങ്ങൾ തുടർന്നാൽ സർക്കാരിനെ കാത്തിരിക്കുന്നത് വമ്പൻ തിരിച്ചടിയാണെന്നും ഉമാ തോമസ് ന്യൂസ് 18 പറഞ്ഞു. തൃക്കാക്കര മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടിയ PTയുടെ ഉമാ തോമസ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. വലിയ ഒരു യാത്രയായിരുന്നു ഒരു മാസം നീണ്ട ഈ യാത്രയ്ക്കുള്ളിൽ വലിയ വിജയം പ്രവർത്തകർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയം നേടിയിരിക്കുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഉജ്ജ്വല വിജയം തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പറഞ്ഞിരുന്ന പോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നല്ല വിജയം തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെ ഘടകങ്ങളാണ് ഇപ്പോൾ CPM പറയുന്നത്? സഹതാപ തരംഗമാണ് തൃക്കാക്കരയിൽ തുണയായത് എന്ന് പറയുന്നു. അങ്ങനെ ഒരു ആദ്യം മുതലേ സഹതാപ തരംഗം എന്ന് പറയുമ്പോൾ ശ്രീമതി ഉമ പറയുന്നത് സഹതാപമല്ല തൃക്കാക്കരയിലുള്ളതെന്നായിരുന്നു. എന്താണ് ആ വാക്കുകളോട്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇത് സഹതാപ തരംഗമല്ല, ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണെന്ന് ആദ്യം തന്നെ അതിനെ ഗണ്ണിച്ചിരുന്നു. അത് അദ്ദേഹം മറന്നോ എനിക്കറിയില്ല. സഹതാപമല്ല സ്നേഹമാണെന്നാണ് ആദ്യം തീർച്ചയായിട്ടും PTയെ സ്നേഹിച്ച PT സ്നേഹിച്ച ഈ തൃക്കാക്കരക്കാർ അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയതുപോലെ എന്നെയും അവർ നെഞ്ചിലേറ്റി എന്ന് തന്നെ ഞാൻ കരുതുന്നു. ആദ്യം വിചാരിച്ചിരുന്നോ ഇത്ര വലിയൊരു രാഷ്ട്രീയ പോരാട്ടമായി ഇത്ര അധികം മന്ത്രിമാർ മുഖ്യമന്ത്രിയൊക്കെ വന്നുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമായി ഈ വേദി മാറുമെന്ന് കരുതിയിരുന്നു, അതോ അതിനൊരു തലം വലുതായി മാറുകയായിരുന്നു? വിജയിക്കില്ല എന്ന് ഉറപ്പായപ്പോ ഏത് രീതിയിലും നമ്മളുടെ ഭൂരിപക്ഷം കുറയ്ക്കാനുള്ള ശ്രമമായിരുന്നു. അതിൽ അവർ അമ്പേ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഒരു രാഷ്ട്രീയ പോരാട്ടം കേവലം ജോ ജോസഫും ഉമാ തോമസും തമ്മിലുള്ള പോരാട്ടമായിരുന്നില്ല തൃക്കാക്കരയിൽ നടന്നത് എന്ന് പറയാൻ കാരണം എന്താണ്? തീർച്ചയായിട്ടും ഇത് UDFഉം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ 20 മന്ത്രിമാരും കൂടെ ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് വീട് വീടാനന്തരം കയറി നടത്തിയ പ്രവർത്തനമാണ്. അതിനെതിരെ തൃക്കാക്കരക്കാർ പ്രബുദ്ധരായ തൃക്കാക്കരക്കാർ വിധി എഴുതിയതാണ്. അത്തരം കാര്യങ്ങളായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.
എന്തായാലും ജനവിരുദ്ധ സർക്കാരിന്റെ നടപടികൾക്കെതിരായ ഒരു വിധിയെഴുത്ത് തന്നെയാണ് തൃക്കാക്കരയിൽ ഉണ്ടായിരിക്കുന്നത്. തിരുത്തൽ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയില്ലെങ്കിൽ തിരുത്തിക്കാൻ താൻ മുന്നിൽ തന്നെ ഉണ്ടാകും എന്ന് ഉമാ തോമസ് പറയുകയാണ്. ക്യാമറമാൻ ധനേഷിനൊപ്പം എം എസ് അനീഷ് കുമാർ, ന്യൂസ് 18. ഉമയുടെ ഉജ്ജ്വല ജയത്തിൽ പി ടി തോമസിന്റെ കുടുംബ വീട് ഉൾപ്പെടുന്ന ഉപ്പുതോടും ഏറെ സന്തോഷത്തിലാണ്. ഉപ്പുതോട് പുതിയാപ്പറമ്പിൽ വീട്ടിൽ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ടെലിവിഷന് മുന്നിലിരുന്ന് ഉമാ തോമസിന്റെ വിജയം ആഘോഷിച്ചു. ഉമാ തോമസിന്റെ ചരിത്ര വിജയത്തിൽ ആഹ്ലാദത്തിലാണ് പി ടിയുടെ ജന്മനാട് ഇടുക്കി. ഉപ്പുതോടിലെ പി ടിയുടെ കുടുംബ വീട്ടിൽ ഈ ജയത്തിന് മധുരമേറെ. ഇത്രയും കൂടിയ വിജയം പ്രതീക്ഷിച്ചില്ലെങ്കിലും ഒരു നല്ല ശതമാനം വിജയിക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെയും പ്രാർത്ഥനയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ വിളിച്ചു, ചേച്ചി ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞു വിളിച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ധൈര്യമായിട്ടും പൊക്കോളാൻ പറഞ്ഞു വിട്ടു. ഇത്ര വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചില്ലെങ്കിലും വിജയം ഉറപ്പായിരുന്നെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച യു ഡി എഫ് നേതാക്കൾക്ക് കുടുംബത്തിന്റെ നന്ദി. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനൊരു നല്ലൊരു വിജയം കിട്ടിയതിൽ. അത് ഉമയോടൊപ്പം അവിടെ പ്രവർത്തിക്കാൻ പോയപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിരുന്നു ജനങ്ങളുടെ. യു ഡി എഫ് നേതാക്കളോടും ദൈവത്തിനോടും നന്ദി പറയുന്നു. പി ടിയുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. പടക്കം പൊട്ടിച്ച് ഉപ്പുതോട് ഗ്രാമത്തിലെ ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. യു ഡി എഫ് ഒറ്റക്കെട്ടായി നേടിയ വിജയമെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. പി ടിയോടുള്ള ആദരവ് ജനവിധിയിൽ പ്രതിഫലിച്ചു. സിൽവർ ലൈൻ ഉപേക്ഷിക്കണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. യു ഡി എഫും കോൺഗ്രസും ഒറ്റക്കെട്ടായി നടത്തിയ പോരാട്ടത്തിലാണ് ഈ വൻപിച്ച വിജയം യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ 100 ദഹിക്കാനുള്ള മോഹം അവിടെ തകർന്നു വീണു. അവിടെ 2 കാര്യങ്ങൾ ഉന്നയിക്കാനാണ് അവരാദ്യം ശ്രമിച്ചത്. പക്ഷേ ആ ശ്രമത്തിൽ നിന്ന് അവർ പിന്മാറി. സിൽവർ ലൈനും വികസനവും. എറണാകുളത്ത് നിന്നുകൊണ്ട് വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ എൽ ഡി എഫിന് ഒരു അവകാശവും ഇല്ല. എറണാകുളത്ത് നടന്ന ഒരു വികസനത്തിനും അവർക്ക് പങ്കില്ലെന്ന് മാത്രമല്ല, അതിനെതിരായി സമരം ചെയ്തവരാണ്. തൃക്കാക്കരയിലേത് കേരളിനെതിരായ ജനവിധിയെന്ന് രമേശ് ചെന്നിത്തല. യു ഡി എഫ് വലിയ തിരിച്ചുവരവ് നടത്തി. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണിതെന്നും രമേശ് ചെന്നിത്തല. തൃക്കാക്കരയിലൂടെ സെഞ്ചുറി അടിക്കാൻ വന്ന പിണറായി വിജയൻ ക്ലീൻ ബൗൾ ആയ കാര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഭരണകൂടൻ മുഴുവൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ നേതൃത്വം കൊടുത്തിട്ടും തൃക്കാക്കരയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ എൽ ഡി എഫിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജനവിരുദ്ധമായ നയങ്ങൾ തുടരുന്ന എൽ ഡി എഫിനെതിരായിട്ടുള്ള ശക്തമായ ജനവിധിയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് യു ഡി എഫിൻ്റെ അതിശക്തമായ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒന്നാണ്. പിണറായി വിജയ സർക്കാരിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിക്കുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച എല്ലാത്തിനെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. കേരളത്തിനെതിരെയുള്ള ജനങ്ങളുടെ ശക്തമായ വികാരം പ്രകടിപ്പിച്ചതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തൃക്കാക്കരയിൽ ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിയത് R3 സഖ്യമെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ ബോസ്. പിണറായി വിജയന്റെ തണലിൽ വളരുന്ന സഖ്യമാണിത്. എ റഹീമിന്റെ ഭാര്യയുടെ ബന്ധുവെന്നതും സ്ഥാനാർത്ഥി നിർണയത്തിന് കാരണമായി എന്നും അനിൽ ബോസ് ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ പറഞ്ഞു. ആരാ ജോ ജോസഫിനെ കൊണ്ടുവന്നത്? R3 സംഘം. R3 സംഘം എന്ന് പറയുന്ന ആരാ? കേരളത്തിലെ CPM ഉയർന്നു വരുന്ന പുതിയൊരു ഗ്രൂപ്പ്, റിയാസ് റഹീം രാജീവ് കൂട്ടുകെട്ട്, പിണറായി വിജയന്റെ തണലിൽ തഴച്ചു വളരുന്ന ഒരു അധികാര ലോബി. R3 എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത്, റിയാസ് റഹീം രാജീവ് കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ടിന്റെ പിന്നിൽ മറ്റൊന്നുകൂടിയുണ്ട്, ജോ ജോസഫിന്റെ സഹോദരി അമൃത എന്ന് പറയുന്ന എ റഹീമിന്റെ ഭാര്യയുടെ ആംഗളയാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, ചുമ്മാ ഈ ഇത് ചെറിയൊരു പ്രോസസ് അല്ല ഈ നടക്കുന്നത്, ഇതൊരു കൂട്ടുകച്ചവടത്തിന്റെ പ്രോസസ് ആണ് നടക്കുന്നത്. ഇടവേള. തൃക്കാക്കരയിലെ തോൽവിയേക്കാൾ തോറ്റ രീതിയാണ് CPM തിരിച്ചടിയായത്. സർക്കാരും മുന്നണിയും ഒന്നാകെ പരിശ്രമിച്ചിട്ടുണ്ടായ കനത്ത പരാജയം പാർട്ടിക്കും സർക്കാരിനും നാണക്കേടായി. വികസനത്തിന് വോട്ടെന്ന മുദ്രാവാക്യവും തൃക്കാക്കരയിൽ ജനം തിരസ്കരിച്ചു. സർക്കാരിന്റെ സിൽവർ ലൈൻ സ്വപ്നങ്ങളുടെ വേഗം കുറയ്ക്കാനും ഈ പരാജയം കാരണമാകും. യു ഡി എഫിന്റെ പൊന്നാപുരം കോട്ട
ഇടിച്ചു നിരത്തുമെന്ന് പറഞ്ഞപ്പോഴും തൃക്കാക്കര കടക്കൽ എളുപ്പമല്ലെന്ന് മുന്നണി നേതൃത്വത്തിന് വ്യക്തമായിരുന്നു. വോട്ടെടുപ്പിന് ശേഷമുള്ള കണക്കെടുപ്പിലും നേരിയ മുൻതൂക്കം കോൺഗ്രസിന് തന്നെ നൽകി. എങ്കിലും ഒരട്ടിമറി പ്രതീക്ഷ അവശേഷിച്ചിരുന്നു. അത് സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടിയും വന്നു. അനുകൂലമെന്ന് കരുതിയ ഘടകങ്ങളെല്ലാം തിരിച്ചടിച്ചത് അവിശ്വസനീയതയോടെ നേതൃത്വം തിരിച്ചറിഞ്ഞു. 3000 വോട്ട് കൂടിയെന്നും BJP വോട്ട് കുറഞ്ഞെന്നുമുള്ള ദുർബലവാദങ്ങളിൽ ഒതുങ്ങി പ്രതിരോധം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ജനവിധി അംഗീകരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ച വോട്ട് 45,510. ഈ ഉപതെരഞ്ഞെടുപ്പിൽ അത് 47,754 വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 2,244 വോട്ട് വർദ്ധനവുണ്ടായിട്ടുണ്ട്. സെഞ്ചുറി തികയ്ക്കാൻ പോയ ക്യാപ്റ്റൻ ക്ലീൻ ബൗൾഡായി എന്ന പ്രതിപക്ഷ പരിഹാസം സർക്കാരിനെ അസ്വസ്ഥമാക്കും. വികസന മന്ത്രം ജനം തിരസ്കരിച്ചെന്ന ആശങ്ക പാർട്ടിയുടെ ഉറക്കം കെടുത്തും. സിൽവർ ലൈൻ പദ്ധതിക്ക് ജനമെതിരെന്ന വിമർശനം മറികടക്കുകയും എളുപ്പമല്ല. KV തോമസിനെ ഇനി എങ്ങനെ ഉൾക്കൊള്ളുമെന്ന ചോദ്യം ശക്തമാകും. PC ജോർജിനെ അറസ്റ്റ് ചെയ്തത് ഉദ്ദേശിച്ച ഫലം നൽകിയില്ല. അത് ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമാക്കിയില്ല എന്നു മാത്രമല്ല, ഭൂരിപക്ഷ വോട്ടുകളെ അകറ്റിയെന്നും വിലയിരുത്തലുണ്ട്. സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയെന്ന അഭിപ്രായമുള്ളവരും കുറവല്ല. അതിനൊക്കെയപ്പുറം എറണാകുളം ജില്ലയിൽ ഉണ്ടാകുന്ന തുടർ തിരിച്ചടികളും നേതൃത്വത്തെ ചിന്തിപ്പിക്കുന്നു. ജനവിധി ഞങ്ങൾ ദിനപുരസരം അംഗീകരിക്കുന്നു. ഞങ്ങളുടെ വോട്ടിൽ വർധനമുണ്ടായെങ്കിലും ഞങ്ങൾക്കെതിരായ വോട്ടുകളെല്ലാം ഏകോപിപ്പിച്ചതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അത് കുറെ കൂടി സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതെല്ലാം തന്നെ ഞങ്ങൾ ആ രൂപത്തിൽ തന്നെ പരിശോധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ ഉന്നതർക്കെതിരെ നടപടിയെടുത്തെങ്കിലും ജില്ലയിൽ പാർട്ടി ഇപ്പോഴും ദുർബലമെന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. അതിന്റെ ഭാഗമായുള്ള പരിശോധനകളും ഉണ്ടാകും. ചുവരെഴുതിയതിനു ശേഷം പാർട്ടി സ്ഥാനാർത്ഥിയെ മാറ്റിയതെന്തിനെന്ന ചോദ്യത്തിന് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ മറുപടി പറയേണ്ടി വരും. തൃക്കാക്കര വിജയം പുതുജീവൻ നൽകിയ കൂടുതൽ ശക്തമായ പ്രതിപക്ഷത്തെയാകും ഇനി സർക്കാരിന് നേരിടേണ്ടി വരിക. VV അരുൺ, News 18, തിരുവനന്തപുരം. വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ CPMന്റെ തോൽവിയുറപ്പിച്ച ഒരു കേന്ദ്രമുണ്ടായിരുന്നു എറണാകുളത്ത്. തൃക്കാക്കരയിലെ പ്രചാരണത്തിന്റെ ആസൂത്രണ കേന്ദ്രമായി മാറിയ CPM ജില്ലാ കമ്മിറ്റി ഓഫീസ്. ആളും ആരവും പൂർണ്ണമായും ഒഴിഞ്ഞു നിന്ന ലെനിൻ സെന്ററിൽ അപൂർവം പ്രവർത്തകരാണ് ഇന്നെത്തിയത്. വോട്ടെണ്ണൽ തുടങ്ങിയ 8 മണിക്ക് പോലും CPM ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെന്ററിലെ കാഴ്ച ഇതാണ്. പുറത്ത് കാവലിന് 4 പോലീസുകാർ, ഉള്ളിലെ TVക്ക് മുൻപിൽ മാധ്യമപ്രവർത്തകരെ കൂടാതെ ആകെ ഉണ്ടായിരുന്നത് 2-3 പ്രവർത്തകർ. ആദ്യം പാർട്ടി ചാനലിലായിരുന്നു പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടത്. പിന്നീടത് News 18 മാറി. 3 റൗണ്ടിനുള്ളിൽ തന്നെ തോൽവി ഉറപ്പിച്ചതോടെ മാധ്യമപ്രവർത്തകരെ മുകൾ നിലയിൽ നിന്ന് നേതാക്കൾ പുറത്താക്കി. സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് തെരഞ്ഞെടുപ്പ് ഫലം കാണുന്നത് ചിത്രീകരിക്കുന്നതിൽ നിന്നായിരുന്നു അകറ്റി നിർത്തൽ. ഒടുവിൽ ജില്ലാ സെക്രട്ടറി CN മോഹനൻ വന്ന് തോൽവി സമ്മതിച്ചു. ഇപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ട് തികച്ചും അപ്രതീക്ഷിതം തന്നെയാണ്. പക്ഷെ നമ്മൾ ജനവിധി എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു അഭിപ്രായത്തിന്റെ പ്രകടനമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ജനവിധിയുടെ സ്പിരിറ്റ് നമ്മൾ അംഗീകരിക്കുന്നു. സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ നമ്മൾ കഴിഞ്ഞ 1 മാസക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു രീതി വെച്ച് പരിശോധിച്ചാൽ ഒരു കാരണവശാലും നമുക്ക് ഇങ്ങനെ റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്തതാണ്. 1 മണിക്കൂർ കഴിഞ്ഞ 11:30 ഡോക്ടർ ജോ ജോസഫും എത്തി. ആദ്യമേ തന്നെ വിജയിക്ക അനുമോദനങ്ങളെല്ലാം ഒരു വ്യക്തിപരമായിട്ട് എടുത്തിട്ടേ ഇല്ല. ഈ തെരഞ്ഞെടുപ്പിന് പാർട്ടി ഒരു ജോലി ഏൽപ്പിച്ചു. ആ ജോലി കഴിയുന്ന ആത്മാർത്ഥതയോടെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് താഴെത്തട്ടിന് മുതൽ മുകൾത്തട്ടിൽ വരെ എല്ലാ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ വ്യക്തിപരമായിട്ട് കാണുന്നേയില്ല. ബാക്കി കാര്യങ്ങൾ പാർട്ടി ആലോചിച്ച് തീരുമാനിച്ചെടുക്കും. രാവിലെ 7:30 ജോ ജോസഫ് എത്തിയപ്പോൾ പാർട്ടി ഓഫീസിന്റെ മുൻഭാഗം അടച്ചിട്ട നിലയിലായിരുന്നു. ഒടുവിൽ പിൻവാതിലൂടെയാണ് ഓഫീസിന്റെ മുകൾ നിലയിലെത്തിയത്. തൃക്കാക്കരയിൽ ആദ്യം തോൽവി ഉറപ്പിച്ചത് CPM ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ ലെനിൻ സെന്റർ കാഴ്ചകൾ ധാരാളം. ജി ശ്രീജിത്ത്, News 18, കൊച്ചി. വലിയ ഡെക്കറേഷൻ വേണ്ട എന്നായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം.
രൂപം കൊണ്ടപ്പോൾ മുതൽ കോൺഗ്രസിനെ പിന്തുണച്ച ചരിത്രമാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തൃക്കാക്കരയ്ക്കുള്ളത്. ഇത്തവണയും അതിൽ മാറ്റമുണ്ടായില്ലെന്നും വിജയെ അഭിനന്ദിക്കുന്നതായും ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. കൊച്ചിക്ക് പഴയ കൊച്ചിയായിരിക്കാനാണ് വിധിയെന്ന് എം എം മണി ഫേസ്ബുക്കിൽ കുറിച്ചു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നേതാവിനെ കളത്തിലിറക്കിയിട്ടും വോട്ട് കുറഞ്ഞതിന്റെ ആഘാതത്തിലാണ് എൻഡിഎ. ജയം പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും വോട്ട് ശതമാനം വർദ്ധിപ്പിച്ച് കരുത്ത് തെളിയിക്കാനുള്ള ശ്രമമാണ് പരാജയപ്പെട്ടത്. പി സി ജോർജിന്റെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ ഗുണം ചെയ്യുമെന്ന ബിജെപി പ്രതീക്ഷയ്ക്കും മങ്ങലേറ്റു. പ്രാദേശിക നേതാവ് എൻ സജിയെ മത്സരിപ്പിച്ച് 2016 എൻ ഡി എ തൃക്കാക്കരയിൽ നേടിയത് 21,247 വോട്ടുകളാണ്. 2021 ഇതേ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 15,218 വോട്ടുകൾ. സർവ്വസന്നാഹങ്ങളുമായി ഉപതെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാവായ എ എൻ രാധാകൃഷ്ണനെ കളത്തിലിറക്കിയപ്പോൾ ബിജെപി കൂപ്പുകുത്തിയത് 12,957 വോട്ടുകളിലേക്ക്. പാർട്ടി അതിന് വിശദീകരിക്കുന്ന ന്യായീകരണം ഇതാണ്. അവരെ തോൽപ്പിക്കാനുള്ള വ്യഗ്രതയിൽ വോട്ടർമാര് യു ഡി എഫിന് വോട്ട് ചെയ്തു എന്ന് മാത്രമേ കണക്കാക്കേണ്ടതുള്ളൂ. ഇതൊരു സ്ഥിരമായിട്ടുള്ള നിലപാടായിരിക്കില്ല. ക്രൈസ്തവ സമൂഹത്തിനും ഭൂരിപക്ഷ സമൂഹത്തിനുമുള്ള ആശങ്ക ഈ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തോൽപ്പിക്കാനുള്ള അവസരം അവർ ഉപയോഗിച്ചു. അതിന് പറ്റിയത് യു ഡി എഫ് ആണ്. നല്ലൊരു മണ്ഡലമായിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലമായിരുന്നെങ്കിൽ, ഒരു 20% വോട്ടെങ്കിലും എൻ ഡി എക്കുള്ള ഒരു മണ്ഡലമായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇങ്ങനെ ആവുമായിരുന്നില്ല. വോട്ട് കുറഞ്ഞതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ ഇനിയും ബിജെപി നൽകേണ്ടിവരും. പി സി ജോർജിനെ മുൻനിർത്തി ക്രൈസ്തവ വോട്ട് പ്രതീക്ഷിച്ചതും പാളി. വർഗീയ പരാമർശം ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലും തെറ്റി. നരേന്ദ്രമോദിയുടെ വികസനത്തിൽ ഊന്നി പ്രചാരണം നടത്തിയ ബിജെപിയുടെ കണക്കുകൂട്ടലുകൾ മുതിർന്ന നേതാവിനെ ഇറക്കിയിട്ടും ഫലമുണ്ടായില്ല. ന്യൂസ് 18 കൊച്ചി. ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന പിണറായി വിജയനെതിരായ ജനവിധിയാണ് തൃക്കാക്കരയിലെ നിന്ന് പി സി ജോർജ്. പിണറായി വിരുദ്ധതയുടെ പേരിൽ ബിജെപി വോട്ടുകൾ ഉമാ തോമസിന് ലഭിച്ചിട്ടുണ്ട്. തന്നെ അറസ്റ്റ് ചെയ്തതിലും ജനത്തിന് അമർഷമുണ്ട്. ഡോക്ടർ ജോ ജോസഫ് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തി ഒ പി ആരംഭിക്കണമെന്നും പി സി ജോർജ്. പരാജയത്തിന്റെ കാരണങ്ങൾ പരിശോധിക്കണമെന്ന് കെ വി തോമസ്. കേരളയിൽ തിരിച്ചടിയായോ എന്ന് പരിശോധിക്കണം. തെരഞ്ഞെടുപ്പിൽ വികസനം വേണ്ട വിധത്തിൽ ചർച്ചയായില്ല. പിണറായി വിജയനേറ്റ തിരിച്ചടിയല്ല തെരഞ്ഞെടുപ്പ് ഫലം. സി പി എം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും കെ വി തോമസ്. കുന്നംകുളത്തിന്റെ മാപ്പ് ചോദിച്ചവർക്ക് കേരളത്തിന്റെ മാപ്പ് കൊടുത്തുവെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബുവൻ ജേക്കബ്. ജനഹിതത്തിന് വിപരീതമായി പ്രവർത്തിച്ചാൽ ഏത് രാഷ്ട്രീയക്കാർക്കും തിരിച്ചടി കിട്ടുമെന്ന മുന്നറിയിപ്പാണ് തൃക്കാക്കര ഫലം. ഇനിയും തെറ്റ് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിന്റെ മാപ്പ് തന്നെ മാറും. യു ഡി എഫിന്റെ വോട്ടുകൾ വർദ്ധിച്ചതിന്റെ ഒരു കാരണം 2020 നിലപാടാണെന്നും സാബു ജേക്കബ്. ഉത്തരാഖണ്ഡിലെ ചമ്പാവത് മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിക്ക് ജയം. 55,000+ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ധാമി വിജയിച്ചത്. കഴിഞ്ഞ മാർച്ചിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റിൽ പരാജയപ്പെട്ടെങ്കിലും ധാമിക്ക് ബിജെപി രണ്ടാം ഊഴം നൽകിയതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. നടി ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് ജൂലൈ 15 വരെ സമയം അനുവദിച്ച് ഹൈക്കോടതി. ജസ്റ്റിസ് കൌസർ എടപ്പകത്താണ് വിധി പ്രസ്താവിച്ചത്. തുടരന്വേഷണത്തിന് സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിലാണ് അനുകൂല ഉത്തരവ്. അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിച്ച സമയം മെയ് 30 അവസാനിച്ചിരുന്നു. ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അംഗത്തെ തെരഞ്ഞെടുക്കാനുള്ള തുടർ നടപടിക്രമങ്ങൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അസോസിയേഷൻ നേതാവായിരുന്നയാളെ യോഗ്യത മറികടന്ന് നിയമിക്കാനുള്ള നീക്കത്തിനെതിരായ ഹർജിയിലാണ് കോടതി ഇടപെടൽ. ശമ്പള പ്രതിസന്ധിയിൽ കെഎസ്ആർടിസി സിഎംഡി വിളിച്ച ചർച്ച യൂണിയനുകൾ ബഹിഷ്കരിച്ചു. സിഐടിയു ബിഎംഎസ് യൂണിയനുകളാണ് ബഹിഷ്കരിച്ചത്. വൈദ്യൻ കൊലക്കേസ് പ്രതി ഷൈബിൻ അഷ്റഫിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഷൈബിന് ആവശ്യമെങ്കിൽ വേണ്ട വൈദ്യസഹായം ലഭ്യമാക്കാൻ ഹൈക്കോടതി. മലപ്പുറം വളാഞ്ചേരിയിൽ വൻ കുഴൽപ്പണവേട്ട. 1.5 കോടിയിലധികം രൂപ പിടികൂടി. പാണ്ടിക്കാട് തുവ്വൂർ സ്വദേശി അൻസാറിനെ കസ്റ്റഡിയിലെടുത്തു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേരിൽ വാട്സ്ആപ്പ് പ്രൊഫൈൽ ഉണ്ടാക്കി തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസിന് പരാതി നൽകി. മന്ത്രിയുടെ പേരും ഫോട്ടോയും വെച്ചാണ് വാട്സ്ആപ്പ് അക്കൌണ്ട് ഉണ്ടാക്കിയത്. ജമ്മുകാശ്മീരിലെ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, കരസേനാ മേധാവി, റോ മേധാവി, ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. യുക്രൈനിൽ റഷ്യൻ ആക്രമണം ആരംഭിച്ചിട്ട് 100 ദിവസം പിന്നിട്ടു. 5/1 പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുത്തെന്ന് യുക്രൈൻ പ്രസിഡന്റ്. നമസ്കാരം.